നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഹാരിസ്. മയോൾ വിസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പ്രധാനമായും നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയ ബിസിനസ് പ്ലാനാണ്. ഇത് ഒരു ബിസിനസ്സായി ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അംഗീകരിച്ചു എന്ന് വരില്ല, പക്ഷേ ഇതും ഒരു ബിസിനസ്സാണ്. കാരണം നമുക്ക് നമ്മുടേതായ കഴിവും നമ്മുടേതായ വിഭവങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ചെറിയ സംരംഭം ആരംഭിക്കുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് എങ്ങനെ കുറഞ്ഞതെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ ഓൺ ആക്കി വെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഊണ്. നാടൻ പൊതിച്ചോറ് നമുക്കുണ്ടാക്കി അതിനകത്ത് അത്യാവശ്യ വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വൃത്തിയോടും വെടുപ്പോടും നല്ല പാക്കിങ്ങോടുകൂടിയും വാഴയിലയിൽ പൊതിഞ്ഞ് വൃത്തിയായി നമ്മൾ ആളുകൾക്ക് മുമ്പിൽ എത്തിച്ചാൽ തീർച്ചയായും ആളുകളത് വാങ്ങും. രുചികരമായ ഭക്ഷണമാണെങ്കിൽ തീർച്ചയായും ആളുകൾ നിങ്ങളെ തേടിയെത്തുകയും അത് നിങ്ങളുടെ പ്രോഡക്റ്റിന് അതൊരു വലിയ മുതൽക്കൂട്ടാവുകയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിന് നല്ല ഡിമാൻഡ് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ഒട്ടനവധി ഷോപ്പിംഗ് മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഇത്തരം പൊതിച്ചോറുകൾ അവൈലബിളാണ്. ആ പൊതിച്ചോറുകൾ അത്തരം ഷോപ്പിംഗ് മാളുകളിൽ വന്ന് വാങ്ങുന്ന എത്രയോ ആളുകൾ, നിരവധി ആളുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടേതായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ഇത്തരം ഒരു ബിസിനസ് നടത്തിക്കൂടാ? ഒരു ചുരുങ്ങിയ നിലയിൽ നമുക്ക് തുടങ്ങുക. ഒരു 50 പേർക്കുള്ള ഒരു ഊണ് തയ്യാറാക്കി 50 പൊതിച്ചോറുണ്ടാക്കി നമുക്ക് അത് തൊട്ടടുത്തുള്ള ആവശ്യക്കാർക്ക് മുമ്പിൽ എത്തിച്ചു കൊടുക്കുകയും അത് സോഷ്യൽ മീഡിയ വഴിയും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയുമൊക്കെ തന്നെ ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു മെനു ക്രമീകരിച്ചുകൊണ്ട് നമ്മുടേതായ രുചിക്കൂട്ടുകളിലൂടെ തയ്യാറാക്കുന്ന ഒരു വിഭവം എന്ന നിലയിൽ നമുക്ക് ഓർഡറുകൾ ശേഖരിച്ചുകൊണ്ട് നമുക്ക് യഥാസമയം ഇത് വിപണനം നടത്താൻ വേണ്ടി കഴിയുന്നതാണ്. ചെറിയ തോതിൽ ആരംഭിക്കുക, 50 പേർക്ക് എന്ന നിലയിൽ ആദ്യം ആരംഭിക്കുക. അത് ക്രമേണ തീർച്ചയായും വളർന്ന് 100, 150, 200, 250 ലെവലിലേക്ക് വർദ്ധിച്ചു വരാനുള്ള സാധ്യത 100%. അപ്രകാരം വരുമ്പോൾ നിങ്ങൾക്കാകെ കിട്ടുന്ന വരുമാനത്തിൻ്റെ 40% നിങ്ങൾക്ക് ലാഭമായിരിക്കും എന്ന വസ്തുത കൂടി നിങ്ങൾ ഓർക്കുക. ഒരു പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് മാളിൽ നിൽക്കുകയാണ്. പൊതിച്ചോറിവിടുത്തെ ഒരു പ്രധാന വിഭവമാണ്. നമുക്ക് ഒരു പൊതിച്ചോറും കൂടെ വാങ്ങാം. വളരെ നല്ല നിലയിൽ പാക്ക് ചെയ്ത് കണ്ടെയ്നറിലാക്കി അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഇതാണ് പൊതിച്ചോർ. ശരി, നമ്മളതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പൊതിച്ചോർ. നല്ല ഭംഗിയായി പ്രൊഫഷണലായിട്ട് തന്നെ പാക്ക് ചെയ്തിരിക്കുന്നു. ഈ വലിയ പാക്കറ്റിൽ പ്രധാനപ്പെട്ട വിഭവം നാടൻ ചോറ് ആയിരിക്കും. ഇത് തന്നെയും ഒരു അലുമിനിയം ഫോയിൽ കൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് തുറന്നു നോക്കാം അലുമിനിയം ഫോയിലിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് സംബന്ധിച്ച് വേറെ ഏതെങ്കിലും പാക്കിംഗ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. കുറച്ചുകൂടി ആലങ്കാരികമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് അൺബോക്സിംഗ് നടത്തി നോക്കാം. ഈ പൊതിച്ചോറ് ഒന്ന് അൺബോക്സിംഗ് നടത്താം. സാധാരണഗതിയിൽ വാല്യൂബിൾ ഗിഫ്റ്റ് ഐറ്റവും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളൊക്കെയാണ് അൺബോക്സിംഗ് ചെയ്തിട്ട് യൂട്യൂബിൽ കാണിക്കുന്നത്. ഞാൻ ഇത് പൊതിച്ചോറ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കുകയാണ്. ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം രണ്ട് കണ്ടെയ്നറുകൾ നമ്മൾ മാറ്റിവെച്ചു. അടുത്തത് നമുക്ക് പ്രധാനപ്പെട്ട ആ പാക്കറ്റാണ് നമുക്ക് പൊളിച്ചു നോക്കാം. അലുമിനിയം ഫോയിലാണ് ഫസ്റ്റ് ലെയർ. എന്താണ് അതിനകത്ത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആഹാ, ഗ്രീൻ കളറൊക്കെ കാണുന്നുണ്ട്. ശരിയാണ്, അത് ശരി, വാഴയിലയാണ്. അപ്പോൾ നോക്കൂ, വാഴയിലയിൽ പൊതിഞ്ഞ വിഭവമാണ്. അതെ, വാഴയിലയിൽ, അതായത് വാട്ടിയ വാഴയിലയിൽ, കനലിൽ വാട്ടിയ വാഴയിലയിൽ പൊതിഞ്ഞ നാടൻ ചോറാണ്. വാഴയില വാട്ടിയിട്ട് അതിനകത്ത് നാടൻ ചോറ് വച്ച് പൊതിഞ്ഞ് അതിന് പുറമെയാണ് ഈ അലുമിനിയം ഫോയിൽ കൊണ്ട് പാക്ക് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ വിഭവങ്ങളാണുള്ളത് നോക്കാം. പൊരിച്ച മീനുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, പിക്കിൾസ് ഉണ്ട്, ചമ്മന്തിയുണ്ട്, തോരനുണ്ട്, വീണ്ടും മറ്റൊരു തോരനുണ്ട്,
ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വിഭവങ്ങൾ ഈ കണ്ടെയ്നറിൽ. ഇത് സാമ്പാറാണ്, ഈ കണ്ടെയ്നറിൽ എന്താണെന്ന് നോക്കാം. ഈ കണ്ടെയ്നറിൽ മീൻകറിയാണ്. ആഹാ, അടിപൊളി. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള മൂലധനം എത്രയാണ്, അല്ലെങ്കിൽ അതിനാവശ്യമായി വരുന്ന തുക എത്രയാണ്? നമുക്ക് 5000 രൂപ സംഘടിപ്പിക്കാൻ കഴിയുമെങ്കിൽ തന്നെ ഇത് ആരംഭിക്കാം. 5000 രൂപ നമുക്ക് സ്വന്തം നിലയിൽ എടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്, അവരിൽ നിന്ന് വായ്പ വാങ്ങുക. ആഴ്ചതോറും ഒരു നിശ്ചിത തുക 100 രൂപ എന്ന നിലയിലോ 150 രൂപ എന്ന നിലയിലോ അല്ലെങ്കിൽ 500 രൂപ എന്ന നിലയിലോ ആഴ്ചതോറും നമ്മൾ അടയ്ക്കുക. അടച്ചു കഴിഞ്ഞാൽ വീണ്ടും പുതുതായിട്ട് 5000 രൂപ ലോൺ എടുക്കുക. ആ നിലയിൽ കുടുംബശ്രീ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ യഥേഷ്ടം ഇത്തരം സേവനങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്തരം ചെറിയ ചെറിയ വായ്പകൾ കിട്ടുന്നതിന് യാതൊരു പ്രയാസവുമില്ല. അതുപോലെ തന്നെ തൊട്ടടുത്ത ഷോപ്പിംഗ് സെന്ററുകളിലും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഇത്തരം പൊതിച്ചോറുകൾ നിങ്ങളുടേതായ രുചിക്കൂട്ടുകളിലൂടെ വിപണനം നടത്താൻ വേണ്ടി കഴിയുന്നതാണ്. റെസ്റ്റോറൻറ്റുകളിൽ അവരുടേതായ വിഭവങ്ങളുണ്ട്, പക്ഷേ റെസ്റ്റോറൻറ്റിൽ നിങ്ങളുടെ ഈ തനത് രുചിക്കൂട്ടോട് കൂടിയിട്ടുള്ള പൊതിച്ചോറ് അവൈലബിൾ ആണ് എങ്കിൽ ആളുകൾ അത് വാങ്ങി ഭക്ഷിക്കും. അവരുടെ അവരുടെ മാർജിൻ കൂടി എടുത്തുകൊണ്ട് അത് അവർ വാങ്ങി ഉപയോഗിക്കും. അതുപോലെ ഹോം ഡെലിവറികൾ നടത്തി കൊടുക്കാൻ കഴിയുമെങ്കിൽ അപ്രകാരവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ചെറിയ മുതൽ മുടക്കിൽ ചെറിയ തോതിലുള്ള സംരംഭം, അതാണ് വലിയ തോതിൽ ഉയർന്ന് വളരെ വലിയ ഒരു ബിസിനസ് സംരംഭങ്ങളായി മാറുന്നത് ഈ ചെറിയ സംരംഭങ്ങളിൽ നിന്ന് തുടങ്ങുന്നവരാണ്. ഇത് വിജയിച്ചാൽ മറ്റ് വിഭവങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കഴിയും. പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി വരുന്ന വിഭവങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ സ്നാക്സുകൾ ആഡ് ചെയ്യാൻ വേണ്ടി കഴിയും. തുടർന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സംരംഭമായി മുന്നോട്ട് പോകാൻ കഴിയും. ഭക്ഷ്യ വിഭവവുമായി ബന്ധപ്പെട്ട ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും FSSAI രജിസ്ട്രേഷൻ നിങ്ങൾ എടുത്തിരിക്കണം. അതുപോലെ കേരള ഇൻഡസ്ട്രീസ് വകുപ്പിന്റെ വെബ് പോർട്ടലായ KSwift പ്ലാറ്റ്ഫോമിൽ കയറി ഒരു രജിസ്ട്രേഷനും നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ്. ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. തുടർന്നും മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി എത്താം. നന്ദി, നമസ്കാരം.